ലൂക്കോസ് 14 പറയുന്ന ശിഷ്യത്വത്തിൻ്റെ 3-ാമത്തെ വ്യവസ്ഥ 33-ാം വാക്യത്തിലാണ്. വസ്തുവകകളോടുള്ള നമ്മുടെ മനോഭാവമാണ്. ഒന്നാമത് നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള മനോഭാവം, രണ്ടാമത് നമ്മുടെ സ്വയത്തോടുള്ള നമ്മുടെ മനോഭാവം, മൂന്നാമത് വസ്തുവകകളോടുള്ള നമ്മുടെ മനോഭാവം. ഈ മൂന്ന് മേഖലകളിൽ നമുക്ക് ശരിയായിട്ടുള്ള മനോഭാവം ഇല്ലെങ്കിൽ, അത് നമ്മളെപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ, നാം പിന്മാറ്റത്തിലേക്ക് പോകും. പിന്മാറ്റത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ രസം നഷ്ടപ്പെട്ട ഉപ്പായിട്ട് നാം തീരുന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ 35-ാം വാക്യത്തിൽ കൊള്ളരുതാത്തായിട്ട് തീരും. പിന്മാറ്റത്തിൽ പോയ ഒരു ശിഷ്യൻ, അവൻ ഒരു കൊള്ളരുതാത്ത ശിഷ്യനാണ്. അവൻ പിന്നീട് ദൈവരാജ്യത്തിന് ഒരു പ്രയോജനമില്ലാത്തവനാണ്. നമ്മളെ ഈ കാര്യം ഉറപ്പുവരുത്തണം, യേശുക്രിസ്തു വരുന്നതുവരെ നമ്മളിൽ ഉപ്പിൻ്റെ രസമുള്ളവരായിരിക്കുന്നുവെന്ന്. നാം നോക്കി പാർക്കുന്നത് മരണത്തെയല്ല, സ്വർഗമാണ് ശവക്കല്ലറയല്ല നാം കാത്തിരിക്കുന്നു. ഞാൻ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചാലും ഞാൻ നോക്കി പാർക്കുന്നത് മരണമല്ല, യേശുവിൻ്റെ വരവാണ്. ഞാൻ ആ ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, ഞാൻ അതിനായിട്ടാണ് തയ്യാറാവുന്നത്. അന്ന് ലജ്ജിച്ച് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല ധൈര്യമുള്ളവനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ എപ്പോഴും ഞാനൊരു ശിഷ്യനാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഈ കാര്യം ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം, പിന്നീട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ധ്യാനിക്കാം. നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ ഒരിക്കലും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പോലെ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, എങ്കിലേ നിങ്ങളെ ഇത് സഹായിക്കൂ. ലൂക്കോസ് 14:26. ഇത് പുതിയ നിയമമാണ്. പഴയ നിയമത്തിൽ ഈ നിലവാരത്തിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നില്ല. പഴയ നിയമം ഒരു കിൻഡർ ഗാർഡനിൽ പഠിക്കുന്നത് പോലെയാണ്. പുതിയ നിയമം നാം 1-ാം ക്ലാസ്സിലേക്ക് വരുന്നത് പോലാണ്. അവിടുന്ന് നിങ്ങൾ മുന്നോട്ട് പോയി കോളേജിലെത്തുന്നു. എന്നാൽ ഇത് കിൻഡർ ഗാർഡനിലെ വിഷയമല്ല. നേഴ്സറിയിൽ അവരെ പഠിപ്പിച്ചത് നിന്റെ മാതാപിതാക്കളെ അനുസരിക്കുക എന്നാണ്. നിങ്ങൾ അവിടുന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. നേഴ്സറി ക്ലാസ്സിൽ പഠിക്കാതെ നിങ്ങൾക്കൊരിക്കലും ഒരു 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം കിട്ടത്തില്ല. ഒന്നുകിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഈ നേഴ്സറി പാഠം പഠിക്കാം, എന്നിട്ട് 1-ാം ക്ലാസ്സിൽ ചേരാം. അല്ലെങ്കിൽ ഒരു സ്കൂളിലെ നേഴ്സറി പോകണം, അവിടുന്ന് 1-ാം ക്ലാസ്സിലേക്ക് പോകാം. നേഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് ABCD പഠിക്കാതെ 1-ാം ക്ലാസ്സിലേക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ ABCD പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നും പഠിക്കാൻ കഴിയില്ല. ആ ABCD നിങ്ങളുടെ മാതാപിതാക്കളെ വെറുക്കണമെന്നല്ല. അല്ല, ഒത്തിരി ആളുകൾ അവരുടെ മാതാപിതാക്കളെ വെറുത്തുകൊണ്ട് ജീവിക്കുന്നു. കാരണം അവരുടെ മാതാപിതാക്കൾ ഏതെങ്കിലും തരത്തിൽ അവരെ മുറിപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളെ വെറുക്കുന്നു, എനിക്ക് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെയല്ല, നീ ചാടി 1-ാം ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കുകയാണ്. നിനക്ക് നേഴ്സറിയിൽ കൂടെ മാത്രമേ 1-ാം ക്ലാസ്സിലേക്ക് പോകാൻ കഴിയുള്ളൂ. നിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാനായിട്ട് പഠിക്കാനൊരു സമയമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ബിരുദം നേടിയാൽ അപ്പോൾ 1-ാം ക്ലാസ്സിലേക്ക് പോകാൻ നിങ്ങൾ യോഗ്യനായി, മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ 1-ാമത് പഠിക്കേണ്ട പാഠം നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു പോകും. നീ ഒരു ശിശുവായിരുന്നപ്പം അവരെ അനുസരിച്ചോ. ഞാൻ ചിന്തിക്കുന്നു, നമ്മുടെ ജീവിത അവസാനം വരെ നമ്മളവരെ ബഹുമാനിക്കണം. നീ അവരോടൊപ്പം ആയിരിക്കുമ്പം അവരെ ബഹുമാനിക്കണം. എന്നാൽ നീ വിവാഹിതനായി കഴിയുമ്പം അവരെ അനുസരിക്കേണ്ട, എന്നാൽ അവരെ ബഹുമാനിക്കണം. അതിനുശേഷം നാം ഈ ഉയർന്ന നിലവാരത്തിലേക്ക് വരണം, ആ വെറുപ്പിലേക്ക്. ഇത് എന്താണ്? നാം അത് മനസ്സിലാക്കണം. ഞാനതിനെ ഇങ്ങനെയാണ് കാണുന്നത്. ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് എന്നെ വളരെയധികം സഹായിച്ച ഒരു സാദൃശ്യം. ഈ ലോകത്തിൻ്റെ ചില സാദൃശ്യങ്ങൾ ദൈവവചനം മനസ്സിലാക്കാൻ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് യേശു ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും എടുത്ത് ഉപമകളായി പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഉദാഹരണത്തിന്, നാം ഇങ്ങനെ ചിന്തിച്ച് നോക്കി, മാനസാന്തരം ശരിയായിട്ട് അങ്ങനെ വിവരിക്കാം. അത് ആ മുടിയനായ പുത്രൻ ആ പന്നികളെ വിട്ട് അവൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് വരുന്നതിൽ നമുക്ക് കാണാം. സ്വയനീതിയുടെ ഏറ്റവും നല്ല വിവരണം എന്താണ്? അത് ആ മൂത്ത സഹോദരൻ വീട്ടിലേക്ക് കയറാൻ മടിച്ച് ആ വീട്ടുവാതുക്കൽ നിൽക്കുന്നതാണ്. കാരണം മടങ്ങി വന്ന മുടിയൻ പുത്രനോട് അവനുള്ള ആ പുച്ഛമാണത്. ലോകത്തിലെ സാദൃശ്യങ്ങളാണ്, അതിലൂടെയാണ് ആ മാനസാന്തരം എന്താണെന്ന് പറയുന്നത്. സ്വയനീതി എന്താണെന്ന് നാം അവിടെ കാണുന്നു. ഒരു സഹോദരനോടുള്ള പുച്ഛം എന്താണെന്ന് നാം അവിടെ കാണുന്നു. എത്ര മനോഹരമാണ്! എന്നെ ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് സഹായിച്ച ഒരു ചിത്രം ഞാൻ നിങ്ങളോട് പറയാം. പക അത് സ്നേഹത്തിൻ്റെ എതിരാണ്. ഇതുപോലെ ഇരുട്ട് വെളിച്ചത്തിൻ്റെ എതിരാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളോടുള്ള എൻ്റെ സ്നേഹത്തെ, എൻ്റെ ബന്ധുക്കളോടുള്ള, ഭാര്യ, സഹോദരൻ, സഹോദരി, സഭയിലുള്ള എൻ്റെ സഹോദരന്മാർ, അത് നക്ഷത്രത്തിൻ്റെ വെളിച്ചം പോലാണ്. യേശുവിനോടുള്ള എൻ്റെ സ്നേഹം സൂര്യൻ്റെ പ്രകാശം പോലാണ്.
നിശ്ചയമായിട്ടും വളരെ കൂടുതലാണ്. അങ്ങനെ ആയിരിക്കണം. എന്നാൽ അത്ഭുതകരമായ കാര്യം, സൂര്യൻ ആകാശത്ത് പ്രത്യക്ഷപ്പെടുമ്പം ആ ഉച്ചസമയത്ത് ഒരു ഒറ്റ നക്ഷത്രത്തെ പോലും നിങ്ങൾക്ക് ആകാശത്ത് കാണാൻ കഴിയില്ല. എല്ലാ നക്ഷത്രങ്ങളും പോയി മറഞ്ഞതുപോലെ ആയിരിക്കും അത്. നിങ്ങൾക്കറിയാമല്ലോ, സകല നക്ഷത്രങ്ങളും സൂര്യൻ്റെ ആ വലിയ പ്രകാശത്തിൽ നക്ഷത്രം തന്നെ നിലവിലില്ലാത്തതുപോലെ അത് അപ്രത്യക്ഷമാവും. യേശു പറഞ്ഞ പക എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതെന്നെ സഹായിച്ചു. അതിതല്ല എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം, അതില്ലാതായി എന്നല്ല. എന്നാൽ സൂര്യൻ പ്രത്യക്ഷനായപ്പം ആ സൂര്യൻ്റെ വെളിച്ചത്തിൽ അതില്ലാത്തതുപോലെ അത് അപ്രത്യക്ഷമായി. അതവിടെ തന്നെ ഉണ്ട്, അത് അപ്രത്യക്ഷമായില്ല. സൂര്യൻ പ്രകാശിക്കുമ്പോഴും അതവിടെ തന്നെ ഉണ്ട്. എന്നാൽ ക്രിസ്തുവിനോടുള്ള ആ സ്നേഹം അതിനെയെല്ലാം കവച്ചു വയ്ക്കുന്നതാണ്. അത് മറ്റ് എല്ലാത്തെയും അപ്രത്യക്ഷമാക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ആ നക്ഷത്രങ്ങൾ അവിടെ ഇല്ല എന്നല്ല, നീ നിൻ്റെ അപ്പനെയോ അമ്മയോ സഹോദരനെയോ സഹോദരിയോ ഭാര്യയോ മക്കളെയോ സ്നേഹിക്കുന്നില്ല എന്നല്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ സ്നേഹം ഇതിനെയെല്ലാം കവച്ചു വയ്ക്കുന്ന ഒന്നാണോ? നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കാൾ ഭാര്യയോടോ നിങ്ങളുടെ മക്കളോടോ സഭയിലുള്ള നിങ്ങളുടെ സഹോദരി സഹോദരന്മാരോടോ നിങ്ങൾ ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നതെന്നത് ഒരു ചോദ്യമേ അല്ലാതായി തീർന്നിട്ടുണ്ടോ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലോ ആത്മാവിലോ വേറൊരാളെ സ്നേഹിക്കാൻ എവിടെയാണ് സ്ഥലം? അതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒരു യഥാർത്ഥ ശിഷ്യൻ തൻ്റെ പ്രിയപ്പെട്ടവരെ വ്യത്യസ്തമായിട്ടാണ് സ്നേഹിക്കുന്നത്. പഴയ നിയമത്തിൽ ആളുകൾ അവരുടെ മാതാപിതാക്കളെ അനുസരിക്കുകയും സ്നേഹിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട്. അത് ഞാൻ എൻ്റെ ഭാര്യയെ നേരെയല്ല സ്നേഹിക്കുന്നു, ഞാൻ അവളെ ക്രിസ്തുവിൽ കൂടാണ് സ്നേഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഒരു പിശാചിനെ പോലെ തന്നെ പെരുമാറിയാലും നിങ്ങൾ ഒരിക്കലും അവളെ സ്നേഹിക്കുന്ന നിർത്തുകയല്ല. നീ അപ്പോഴും അവളെ സ്നേഹിക്കും, ക്രിസ്തുവിൽ കൂടെയാണ് നീ അവളെ സ്നേഹിക്കുന്നതെങ്കിൽ. നിങ്ങൾ ക്രിസ്തുവിനെ പൂർണ്ണമായി സ്നേഹിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ കൂടെ അവളെ സ്നേഹിക്കാൻ കഴിയും. എങ്കിൽ നീ പെട്ടെന്ന് നിരാശനാവും. നിന്റെ ഭാര്യ നീ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറാത്തപ്പോഴും നിന്നെ അനുസരിക്കാത്തപ്പോഴും ഒക്കെ ഒരു യഥാർത്ഥ ശിഷ്യ അവിടെ അമ്മായിയമ്മയെ സ്നേഹിക്കും. അവൾ അങ്ങനെ തന്നെ പെരുമാറിയാലും എല്ലാ കാര്യവും അംഗീകരിക്കുകയല്ല, സ്നേഹിക്കാനെല്ലാം അംഗീകരിക്കണമെന്നില്ല. സ്നേഹവും അനുസരണവും ഒന്നല്ല. നിൻ്റെ അപ്പനും അമ്മയും പറയുന്ന എല്ലാ കാര്യവും നീ അനുസരിക്കണമെന്നില്ല. അത് ക്രിസ്തുവിൻ്റെ ആലോചനയ്ക്കെതിരാണെങ്കിൽ, എന്നാൽ നിൻ്റെ ഹൃദയത്തിൽ അല്പം പോലും വെറുപ്പുണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ കയ്പ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യന് നേരെയും നിങ്ങൾ പരമമായിട്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കാണുകയാണ്. ആരോടെങ്കിലും ഒരു കയ്പ്, ക്ഷമിക്കാത്ത ഒരു മനോഭാവം ഏതെങ്കിലും ഒരു മനുഷ്യനോട്, ഞാനതിൻ്റെ കാരണം പറയാം, അതിന് കാരണം അവനല്ല. ശരിയാണ്, അവൻ നിന്നോട് ദ്രോഹം ചെയ്തു. ശരി, പിശാച് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. എന്നാൽ ഒരേ കല്ലുകൊണ്ട് അവൻ രണ്ട് പക്ഷികളെ എറിഞ്ഞിട്ടു. അവൻ നിന്നെയും മോശമായിട്ട് അവനോട് പ്രതികരിക്കാൻ ഇടയാക്കി. പിശാച് നിന്നെ തൊടാതെ നിന്നെയും അവൻ കൊന്നു. അവൻ തൊട്ടത് ആ മനുഷ്യനെയാണ്. അവനെ തൊട്ടു, എന്നാൽ അവൻ നിന്നെയും തള്ളിയിട്ടു. നീ ഒരു ശിഷ്യനാണെന്നാണ് അവകാശപ്പെടുന്നത്. ഞാൻ ഉറപ്പുവരുത്തു, ആ കല്ലുകൊണ്ട് അവൻ എന്നെയും കൊല്ലുന്നില്ലെന്ന്. അവനെ കൊല്ലുന്നെങ്കിൽ അവൻ അങ്ങനെ തന്നെ ചെയ്യട്ടെ. എന്നാൽ അവനോട് ക്ഷമിക്കാത്ത മനോഭാവം കൊണ്ട് അവൻ എന്നെയും കൊല്ലാനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല. ഇല്ല, കാരണം ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അവനെ സ്നേഹിക്കുന്നു. വേറൊരാളെ വെറുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അസാധ്യമാണ്. എനിക്ക് വേറൊരാളെ വെറുക്കുവാൻ അസാധ്യമാണ് എന്ന് പറയുന്ന ഇടത്തേക്ക് നാം വരണം. ഞാൻ അറിയുന്നിടത്തോളം ഞാൻ അവിടെ എത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അവിടെ എത്തുന്നു. ഒരാളെ വെറുക്കാൻ എനിക്ക് അസാധ്യമാണ്. അനേക ക്രിസ്ത്യാനികളെക്കാൾ പലരുമായിട്ടും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉപദേശത്തിലും അതുപോലെ ആളുകളുടെ പല വിഷയങ്ങളിലും ക്രിസ്ത്യാനികളുടെ പ്രസംഗത്തിലും പെരുമാറ്റത്തിലും. എന്നാൽ എനിക്കാരോടും പകയില്ല, അസാധ്യമാണ്, ഞാനത് ചെയ്യുകയില്ല. അത് പിശാചിൻ്റെതാണ്, അത് പിശാചിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്ന പോലാണ്. ഉദാഹരണത്തിന്, ഞാനൊരാളോട് കരുണയില്ലാതെ ഇരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ പ്രപഞ്ചത്തിൽ കരുണയില്ലാത്ത ഒരു സ്ഥലമേ ഉള്ളൂ. ഈ ഭൂമിയിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ കരുണയുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ കരുണയില്ലാത്ത ഒരു സ്ഥലമുണ്ട്, അതാണ് നരകം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ മറ്റുള്ളവരോട് കരുണയില്ലാത്ത ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു നരകമുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കാര്യം ഉറപ്പുവരുത്തുക. ഒരു മനുഷ്യന് നേരെയും നിങ്ങളുടെ ഹൃദയത്തിൽ കരുണയില്ലാത്ത ഒരു മനോഭാവം ഉണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊരാളല്ല, അതിന് കാരണം നിൻ്റെ ഹൃദയത്തിലുള്ള നരകമാണ്.
അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ പരമമായി സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ ശരിയായിട്ട് സ്നേഹിക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ വചനത്തിനെതിരായിട്ടൊരു കാര്യം ചെയ്യാൻ പറയുമ്പം ഞാനത് കേൾക്കുകയില്ല. ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും ശരിയായിട്ട് സ്നേഹിക്കും. ഞാൻ അവരെ പ്രസാദിപ്പിക്കാനായിട്ട് കർത്താവിൻ്റെ അനിഷ്ടം വാങ്ങുകയില്ല. അല്ല, ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യനേക്കാളും അധികം എൻ്റെ ഭാര്യയെ എനിക്ക് മെച്ചമായിട്ട് സ്നേഹിക്കാൻ കഴിയും. ഞാൻ കർത്താവിനെ പരമമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കേണ്ടത്. കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കും. എങ്ങനെ അതിന് കഴിയും? ക്രിസ്തുവിനെ പരമമായി സ്നേഹിക്കുന്നതിലൂടെ. അതുപോലെ സഭയിലുള്ള നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. സഭയിൽ നമുക്ക് പ്രത്യേക സൗഹൃദങ്ങൾ ഉണ്ടാക്കാം. ഞാനിത് ഒത്തിരി സഭകളിൽ കണ്ടിട്ടുണ്ട്. അത് ഞാൻ മൂപ്പന്മാരിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് സി എഫ് സിയിലുള്ള മൂപ്പന്മാരിൽ നീ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പാപം എന്താണെന്ന്. അത് വ്യഭിചാരമല്ല, അത് കള്ളം പറയുന്നതോ ടാക്സ് വെട്ടിക്കുന്നതോ അല്ല, അത് പക്ഷാഭേദമാണ്. പക്ഷാഭേദം അത് മിക്കപ്പോഴും മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ്. നാം എല്ലാവരും ഒരുപോലല്ല കരുതുന്നത്. ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് എനിക്കൊരാളോട് ഒരു പ്രത്യേക സ്നേഹം. അവനൊരു പക്ഷെ ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷെ അവനെൻ്റെ ബന്ധുവാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം. എനിക്ക് യേശുവിൻ്റെ ഒരു ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഈ പക്ഷാഭേദം എന്ന് പറയുന്ന ഒരു പാപമാണ്. യാക്കോബ് 2 അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷാഭേദം എന്ന പാപത്തിനെതിരെ മൂപ്പന്മാരെ സഭയിലുള്ള ഒരാളൊരു പക്ഷപാതം കാണിക്കുന്നു. ബാബിലോണി സഭയിൽ അതെപ്പോഴും കാണാം. പദ്ധനികരോട് ഒരു പ്രത്യേക പക്ഷാഭേദം, അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയോട് ഒരു പക്ഷാഭേദം. ഒരുപക്ഷെ നമ്മുടെ സഭയിൽ അത് മറ്റൊരു തരത്തിലായിരിക്കാം. എന്നാൽ ക്രിസ്തുവിനെ ഞാൻ പരമമായിട്ട് സ്നേഹിക്കുന്നെങ്കിൽ ഇവരാരും എനിക്ക് പ്രധാനപ്പെട്ടതായി തീരത്തില്ല. എല്ലാവരെയും ഞാൻ ക്രിസ്തുവിലായിരിക്കും സ്നേഹിക്കുന്നു. എല്ലാവരെയും പ്രത്യേകതയുള്ള ഒരു സുഹൃത്തും കാണത്തില്ല. അവൻ ഒരു തെറ്റ് ചെയ്യുമ്പം സാരമില്ലെന്ന് കരുതത്തക്കവണ്ണം ഞാൻ പറയും, ക്ഷമിക്കണം, എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാവരെയും തർജ്ജനം ചെയ്യാൻ എനിക്ക് അവകാശമില്ല. മൂപ്പനാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അല്ലെങ്കിൽ ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അവരെ ശാസിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. ഒരു പക്ഷേ അത് മൂപ്പനോട് പറയുക. എന്നാൽ നീ ഒരു മൂപ്പനാണെങ്കിൽ നിനക്കൊരു പക്ഷാഭേദവും ഇല്ലെന്ന് നീ ഉറപ്പു വരുത്തണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊരു അപ്പനോ അമ്മയോ ആണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ നിശ്ചയമായിട്ട് ഉറപ്പു വരുത്തണം നിങ്ങൾക്ക് ഒരു പക്ഷാഭേദവും ഇല്ലെന്ന്. ക്രിസ്തുവിനെ നിങ്ങൾ പരമമായി സ്നേഹിക്കുന്നെങ്കിലേ നിങ്ങൾക്ക് അങ്ങനെ ആകാൻ കഴിയും. ഇതാണ് ശിഷ്യത്വത്തിൻ്റെ 1-ാമത്തെ വ്യവസ്ഥ.